ഹലോ ഗായ്സ്, വെൽക്കം ടച്ച് മൈ ലൈഫ്. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമേ ഒരു ബിഗ് സല്യൂട്ട് ടു ഗോകുലം മൂവീസ്. കാര്യം ലിയോ സിനിമ ഇന്ത്യയിൽ ആദ്യം റിലീസാകാൻ പോകുന്നത് കേരളത്തിലാണ്. 4 മണി ഷോ നമുക്ക് മാത്രമേ ഉള്ളൂ. അതിന് ഒരു ബിഗ് താങ്ക്സ് ഗോകുലം ഗോപാലൻ ചേട്ടൻ. നമ്മുടെ റിവ്യൂ ആണ്, മലയാളികളുടെ റിവ്യൂ ആണ് ലിയോ സിനിമയുടെ ആദ്യമായിട്ട് ഇൻ്റർനെറ്റിൽ വരാൻ പോകുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ ഇന്നത്തെ എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിജയ് സിനിമ വരുമ്പോൾ മാത്രം ചില നികൃഷ്ട ജീവികളായിട്ടുള്ള മലയാള സിനിമ സ്നേഹികൾ ഇങ്ങനെ പുറത്തേക്ക് വരാറുണ്ട്. ഇത് വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഞാനൊരു വിജയ് ഫാനാണ്. പണ്ട് തൊട്ടേ പുള്ളിക്കാരൻ്റെ സിനിമകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് വരുന്ന പ്രതിസന്ധികളൊക്കെ നമുക്കറിയാം. കേരളത്തിൽ മെയിനായിട്ട് വരുന്നത് ഇത്തരം ക്രിമികളുടെ ചില ഓരോ വിവാദങ്ങളാണ് സോഷ്യൽ മീഡിയ ആയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ അത് വിജയ് സിനിമേനെ ബാധിക്കത്തൊന്നുമില്ല. പിന്നെ ഇവന്മാർ എന്തിനാണ് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടണമെന്ന് ഒരു പിടുത്തുമില്ല. കാര്യം ഇതൊരു ക്ലീഷ്യ പരിപാടിയാണ് ഇപ്പം. കാര്യം എല്ലാ സിനിമ ഇറങ്ങുമ്പോഴും ഇങ്ങനെ കണ്ടുകണ്ടും അടുത്ത് ഒരു ക്ലീഷ്യ പരിപാടിയായിട്ട് മാറിയൊക്കെയാണ്. ഗൈസ്, നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എല്ലാ ഭാഷാ ചിത്രങ്ങളെയും ഇരു കഴിഞ്ഞിട്ട് സ്വീകരിക്കാറുണ്ട്. ഈ വർഷമാണെങ്കിലും പത്താൻ, ജവാൻ, അതുപോലെ ജയിലർ, അവതാർ, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ നിന്ന് നല്ല രീതിയിൽ കളക്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ട്രിപ്പിൾ ആർ റിലീസാകുന്ന നേരത്ത് ഇവിടെ ഏകദേശം 550 സ്ക്രീൻസിന് മുകളിലാണ് ഇവിടെ അനുഭവിച്ചു കൊടുത്തത്. ലിയോ റിലീസാകുന്നത് 650 സ്ക്രീനിലാണ്. കാര്യം വിജയ്ക്ക് കുറച്ചുകൂടി മാർക്കറ്റ് ഇവിടെയുണ്ട്. അപ്പോൾ അന്ന് ട്രിപ്പിൾ ആർ റിലീസായപ്പോഴത്തേക്കും ഈ മലയാള സിനിമാ സ്നേഹികളുടെ കുരുപൊട്ടിക്കലൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ ലിയോ വരാൻ നേരത്ത് സ്നേഹികൾ, അല്ലെങ്കിൽ ഈ പ്രകൃതി സ്നേഹികൾ വീണ്ടും വന്നേക്കാണ്. കാര്യം വേറൊന്നുമല്ല, ഇവരൊക്കെ വിജയ് വിരോധികളായിട്ടുള്ള മലയാള സിനിമാ സ്നേഹികളാണ്, അല്ലാണ്ട് തികഞ്ഞ മലയാള സിനിമാ സ്നേഹികളൊന്നുമല്ല. അപ്പോൾ ഇത്രയും മലയാള സിനിമാ സ്നേഹികൾ ഈ ഓൺലൈനിലുള്ളവർ റിയലായിട്ടുള്ളവരാണെങ്കിൽ ഇവന്മാർക്ക് ഇവിടെ ഇറങ്ങുന്ന മലയാള സിനിമ മൊത്തം തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിച്ചുകൂടെ? അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത് തികച്ചും വിജയ് വിരോധം മാത്രം മുന്നിൽ വെച്ചുകൊണ്ടുള്ള മലയാള സിനിമാ സ്നേഹമാണ്. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഗൈസ്. കാര്യം ഒരു വിജയ് സിനിമ വരാൻ നേരത്ത് ഇവിടെ എന്തൊക്കെ തിയേറ്റർ റൂളുകൾ വെച്ചാലും, അതിപ്പോൾ 150 സ്ക്രീനെ അനുവദിക്കത്തുള്ളൂ, അങ്ങനെ പല കാര്യങ്ങൾ വന്നാലും അതൊക്കെ കാറ്റ് പറത്തിയിട്ടാണ് റിലീസാകുന്നത്. റിലീസായി ഇവിടെ നിന്ന് നല്ല ഇനീഷ്യൽ കളക്ഷൻ കൊണ്ടേ പോകത്തുള്ളൂ ഏത് നെഗറ്റീവ് വരുന്ന പടമാണെങ്കിലും, ഏത് റെസ്പോൺസ് വരുന്ന സിനിമയാണെങ്കിലും. അപ്പോൾ അതിൻ്റെ ഒരു ചുരുക്കിവന്മാർക്ക് കാണും. പക്ഷേ ഇവന്മാർ മറന്നു പോകുന്നൊരു കാര്യമുണ്ട് ഗൈസ്. കോവിഡ് സമയത്ത് ഇവിടുത്തെ സിനിമ തിയേറ്റർ ഓണേഴ്സിനെയൊക്കെ രക്ഷിക്കാനും ഈ രക്ഷകൻ തന്നെ വേണ്ടി വന്നായിരുന്നു. അന്ന് ഇവിടുത്തെ സൂപ്പർ സ്റ്റാർസ് ഉൾപ്പെടെ OTTയുടെ പുറകെ പോയപ്പോൾ, ഞാൻ ഉദ്ദേശിക്കുന്നത് ലാലേട്ടനെ തന്നെയാണ്, ദൃശ്യം 2 ആ സമയത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ തിയേറ്ററിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ളൊരു സിനിമയായിരുന്നു. ആ സിനിമ ഉൾപ്പെടെ അദ്ദേഹം OTTയിലേക്ക് കൊടുത്തപ്പോഴത്തേക്കും ഇവിടെ മാസ്റ്ററുമായിട്ട് വന്ന് ഇവിടുത്തെ തിയേറ്റർ ഓണേഴ്സിന് മുമ്പിലും രക്ഷകനായിട്ട് അവതരിച്ച ആളാണ് ഈ തളപതി വിജയ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഒരു മലയാള സിനിമാ സ്നേഹിയും ഒരു മലയാള സിനിമയും ഇവിടുത്തെ തിയേറ്റർ ഓണേഴ്സിനെ രക്ഷിക്കാനായിട്ട് ഇവിടെ റിലീസ് ചെയ്തിട്ടില്ല. ഉണ്ടായിരുന്നു, മമ്മൂക്കയുടെ പ്രീസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അല്ലാതെ ഒട്ടും മിക്ക നടന്മാരും ആ സമയത്ത് അതിന് ധൈര്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഇത് മലയാള സിനിമാ സ്നേഹികളൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇവരൊന്നും ഓർക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഗൈസ്, ലിയോയ്ക്ക് കേരളത്തിൽ ഇന്ന് ബുക്കിംഗ് ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിനോടകം തന്നെ ഏകദേശം 5 കോടിക്ക് മുകളിൽ പ്രീ സെയിൽസൊക്കെ വന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഫാൻ ഷോ ഇൻക്ലൂഡഡ് ആണ്. അപ്പം കേരളത്തിൽ നിന്ന് ഫസ്റ്റ് ഡബിൾ ഡിജിറ്റ് ലിയോ ഓപ്പൺ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ എങ്ങനെ കുരുപൊട്ടി ഒലിക്കാതിരിക്കും ഗൈസ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ കുരുവട്ടുന്നവന്മാർ ഉൾപ്പെടെ അങ്ങേറെ പടത്തിൻ്റെ ഫസ്റ്റ് ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കും, അത് വേറെ കാര്യം. പിന്നെ നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് അല്ലെങ്കിലും വേറൊരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പ്രസ്താവനകൾ വരുന്നുണ്ട്, റിവ്യൂവേഴ്സ് സിനിമ പിടിക്കുന്നു, റിവ്യൂവേഴ്സ് മലയാള സിനിമയെ നശിപ്പിക്കുന്നു, തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം അതിനെക്കുറിച്ച് 2 വാക്ക് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇവിടെ പടം പിടിക്കുന്ന പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെച്ച് നന്മ പ്രകൃതിയൊക്കെ വിളമ്പി തിയേറ്ററിലേക്ക് വിടുക, OTT വഴി അതുപോലെ സാറ്റലൈറ്റ് വഴി കുറച്ച് പൈസ കിട്ടി തിയേറ്ററിൽ നിന്നും എന്തെങ്കിലും കിട്ടി ഒന്ന് സേഫായി പോവുക. ആ സേഫ് സോണിലുള്ള കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റിവ്യൂവേഴ്സ് കയറി റിവ്യൂ കൂടി പറയുന്നുണ്ട് അബദ്ധം പറ്റി ഈ തിയേറ്ററിലേക്ക് വന്നു കയറുന്ന ഹതഭാഗ്യവാന്മാരുണ്ടല്ലോ, അങ്ങനെയുള്ളവന്മാരിപ്പോൾ വരുന്നില്ല. അപ്പം ആ ഒരു എണ്ണം കുറഞ്ഞതിൻ്റെ പേരിലാണ് റിവ്യൂവേഴ്സിനെതിരെ ഇവന്മാരെല്ലാം കൂടി ഇറങ്ങി പുറപ്പെട്ടേക്കണം. അല്ലാണ്ട് റിവ്യൂവേഴ്സ് എന്നും വിചാരിച്ചാൽ ഇവിടെ ഒരു സിനിമയും പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. നല്ല സിനിമകൾ ഇവർ ഈ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സൊക്കെ ഇവിടെ സാധാരണക്കാർ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കുന്ന 150 രൂപ 200 രൂപ ആ പൈസയ്ക്ക് വില കൊടുത്ത് സിനിമ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് എടുത്ത് നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ്, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇവിടെ ആളുകൾ തിയേറ്ററിൽ കയറി ആ സിനിമ വിജയിപ്പിക്കും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കഴിഞ്ഞ വർഷം, അല്ല ഈ വർഷം തന്നെയുണ്ട് എടുത്തു നോക്കുകയാണെങ്കിൽ. വിജയിച്ചേക്കുന്ന സിനിമകളൊക്കെ ഒരേ കാറ്റഗറി സിനിമകളല്ല. രോമാഞ്ചം ഒരു കോമഡി എൻ്റർടൈനറാണ്. ഇപ്പം തകർത്തോടിക്കൊണ്ടിരിക്കുന്ന കണ്ണൂർ സ്ക്വാഡ് ഇന്ന് പോലും നല്ല കളക്ഷൻ ആയിരിക്കും ആ സിനിമയ്ക്ക് കിട്ടാൻ പോകുന്നത്. ആ പടം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അതുപോലെ നമ്മുടെ 2018 ഒരു സർവൈവൽ ത്രില്ലറാണ്. അപ്പോൾ എല്ലാം പല പല കാറ്റഗറിയിലുള്ള സിനിമകളാണ്. RDX ആക്ഷൻ ത്രില്ലറാണ്. അപ്പം ഇപ്പം കാറ്റഗറിയൊന്നും ആളുകൾ നോക്കുന്നില്ല, നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ടോ ആളുകൾ തിയേറ്ററിൽ പോയി കാണും. അല്ലാണ്ട് പ്രകൃതി നന്മയൊന്നും ഇപ്പം ആളുകൾക്ക് വേണ്ട. ചുമ്മാ അത് വിളമ്പി വെച്ചിട്ട് റിവ്യൂവേഴ്സ് പടം പൊട്ടിക്കുന്നു എന്ന് പറയാനായിട്ട് നാണാകുന്നില്ല നിങ്ങൾക്ക്?
അതെന്ത് വർത്താനാണ് പറഞ്ഞു കൂട്ടുന്നത്. ഇപ്പം ഈ റിവ്യൂവേഴ്സിൻ്റെ ഇടയിൽ ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്റ്റാർ റിവ്യൂവർ അല്ലെങ്കിൽ റിവ്യൂവേഴ്സിൻ്റെ ഇടയിൽ ഒരു സ്റ്റാർ എന്ന് പറയാനായിട്ട് അശ്വന്ത് കൊക്കിനെ പറയാം. അപ്പം അദ്ദേഹം റിവ്യൂ ചെയ്തേക്കുന്ന ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമ മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ പടമാണ് ഈ ഭീഷ്മപർവം. അത് ആ സിനിമ റിലീസായ സമയത്ത് പുള്ളിക്കാരൻ കൊടുത്തേക്കുന്ന കംപ്ലീറ്റ് പോസിറ്റീവ് റെസ്പോൺസ് ഒന്നുമല്ല. പുള്ളി ഒരു മിക്സഡ് റെസ്പോൺസ് അല്ലെങ്കിൽ പല കാര്യങ്ങളും നെഗറ്റീവൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ റിവ്യൂ കൊടുത്തേക്കുന്നത്. എന്നിട്ട് ആ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു? ഒരുപാട് ആളുകൾ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടില്ല. അങ്ങേറെ റിവ്യൂവിനൊന്നും ആരും മൈൻഡ് ചെയ്തില്ല. അതുപോലെ തന്നെ ഇതേ അശ്വന്ത് കോക്ക് തന്നെ പോസിറ്റീവ് റിവ്യൂ കൊടുത്ത മഹാവാര്യറും കൊറോണ ദവാനും പടവെട്ടും. പടവെട്ടിന് പോസിറ്റീവാണെന്ന് തോന്നുന്നു. ഇതൊക്കെ നിങ്ങൾ ഈ മലയാള സിനിമാ സ്നേഹികൾ പോയി കണ്ട് ബ്ലോക്ക് ബസ്റ്റർ ആക്കിയ ഇല്ലല്ല, അതൊന്നും ഇവിടെ സംഭവിച്ചില്ലല്ലോ. പിന്നെ ഈ റിവ്യൂവേഴ്സാണ് പടം പൊട്ടിക്കുന്നത് അല്ലെങ്കിൽ വിജയിപ്പിക്കുന്നത് എന്നൊക്കെ പറയുന്ന ശുദ്ധ മണ്ടത്തരല്ലേ. ഒരു സിനിമ റിലീസാകുമ്പോൾ അതിപ്പോൾ ചെറിയ സിനിമയാണെങ്കിലും വലിയ സിനിമയാണെങ്കിലും ആ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മാസ് ഓഡിയൻസ് ഉണ്ടാകും ഫസ്റ്റ് ഡേ. അത് വലിയ സിനിമകൾക്ക് കുറച്ച് കൂടുതലും ചെറിയ സിനിമകൾക്ക് കുറവുമായിരിക്കും. അതിൽ ഒരു 70% 80% ആളുകൾ പടം കണ്ടതിന് ശേഷം പോസിറ്റീവാണ് പറയുന്നതെങ്കിൽ എത്ര റിവ്യൂവർ തലകുത്തിയിരുന്ന് നെഗറ്റീവ് പറഞ്ഞാലും ആ സിനിമ തിയേറ്ററിൽ വിജയിച്ചിരിക്കും. അതുപോലെ തന്നെ ഈ 70% ആളുകൾ നെഗറ്റീവാണ് പറയുന്നത്, അപ്പോൾ റിവ്യൂവേഴ്സ് മൊത്തം പോസിറ്റീവാണ് പറയുന്നതെങ്കിലും ആ പടം പൊട്ടിയിരിക്കും. അതിൻ്റെ അർത്ഥം ഒരു മാസ് ഓഡിയൻസാണ് ഈ പടം വിജയിക്കണോ അത് പരാജയപ്പെടണോ തീരുമാനിക്കുന്നത്, അല്ലാണ്ട് ഒരു റിവ്യൂവേഴ്സും അല്ല. അത് ഇനിയെങ്കിലും ഇവിടുത്തെ സിനിമ എടുക്കുന്ന ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ വളരെ വലിയ ഉപകാരമായിരുന്നു. വെറുതെ അവർ ഈ പ്രഹസനം കാണിച്ചു കൂട്ടുന്നതിനൊരു സംഭവമുണ്ട്. അവരിങ്ങനെ ഈ പ്രഹസനം കാണിച്ചു കൂട്ടാൻ നേരത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും റിവ്യൂവറിനെ ചൊറിയുമ്പോൾ അവൻ ആ സിനിമേനെ എടുത്തിട്ടൊന്ന് അലക്കും. അലക്കാൻ നേരത്തെ ആ സിനിമയുടെ പേര് നാലുപേരറിയും. അങ്ങനെ ഒരു പടം ഇറങ്ങിയതറിഞ്ഞ് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പോയി കയറും വെറുതെ സമയം കളയാനായിട്ട്. അപ്പം അങ്ങനെയെങ്കിലും ആരെങ്കിലും കയറട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും ഈ പരിപാടി കാണിച്ചു കൂട്ടുന്നതെങ്കിൽ നിർത്തിക്കൂടെ ഈ പ്രഹസനം, മറിച്ച് നല്ല സിനിമകൾ ഇറക്കി വിടൂ. ഇപ്പോൾ ലോകേഷ് കനകരാജ് ഡയറക്ടർ അദ്ദേഹം പറയുന്ന പോലെയൊന്നും ഇവിടെ ഒരു ഡയറക്ടറും പറയണമെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ കുറച്ചെങ്കിലും ഒന്ന് മാറണം. എഡിറ്റിംഗ് പഠിക്കണം, ഡയറക്ഷൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് വരുന്നതിന് പകരം കുറച്ചെങ്കിലും ആ ഒരു പ്രേക്ഷകം മുടക്കുന്ന പൈസയ്ക്ക് വില കൊടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ നല്ലൊരു പടം പിടിച്ച് തിയേറ്ററിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ആളുകൾ കയറി കൈയടിച്ച് വിജയിപ്പിക്കും. അപ്പോൾ ഗൈസ്, ലിയോ സിനിമ ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല പാരഡൈസിലാണ് കാണുന്നത്. നിങ്ങൾ ഏത് തിയേറ്ററിലാണ് കാണുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇടുക. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. എന്തായാലും സിനിമയുടെ കംപ്ലീറ്റ് റിവ്യൂ നമ്മുടെ ചാനലിൽ 19-ാം തീയതി രാവിലെ തന്നെ വരും. സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പം ബൈ ബൈ.